ഹായ് ഹലോ ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഊട്ടി ട്രിപ്പിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അരീക്കൽ വാട്ടർഫാൾസ് ആണ്. വിറവം, അതായത് നമ്മുടെ എറണാകുളം കോട്ടയത്തിൻ്റെ ബോർഡറായിട്ട് വരും. തൊടുപുഴയ്ക്കടുത്ത് നല്ലൊരു അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ്. പിറവത്ത് പാമ്പാക്കുട ആ സ്ഥലത്തുള്ള ഒരു പഞ്ചായത്ത് അല്ലേ, പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് അവര് നല്ല രീതിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരാൾക്ക് 20 രൂപ ടിക്കറ്റ് ആണ് നിരക്ക് വരുന്നത്. അതെ, ഒരുപാട് ആൾക്കാരൊക്കെ വരുന്ന നല്ലൊരു അടിപൊളി സ്ഥലമാണ്. നമുക്ക് നമ്മൾ ബാക്കി വെള്ളച്ചാട്ടവും വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ. നല്ല കുറേ സ്റ്റെപ്പുകൾ ഇറങ്ങി വേണം വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോകാൻ. നല്ല ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടമാണ്, കൽപ്പടവുകളാണ്, നല്ല ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടമാണ്. അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മുടെ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മന്ദം മന്ദം കൊള്ളാം, നല്ല അടിപൊളി വെള്ളച്ചാട്ടം. അത് എനിക്ക് താഴെ നോക്കുമ്പോ ഭയങ്കര ഒരു ഭംഗി കാണാൻ പറ്റും. അപ്പോ ഇതാണ് വെള്ളച്ചാട്ടം. നല്ല അടിപൊളിയായിട്ട് കുളിക്കാനൊക്കെ പറ്റും എല്ലാവർക്കും. നല്ല അടിപൊളി വെള്ളച്ചാട്ടമാണ്, ഒരുപാട് ആൾക്കാർ ഇവിടെ കുളിക്കാനൊക്കെ വരും. ഒരു കുഞ്ഞു വെള്ളച്ചാട്ടമാണെങ്കിലും അവര് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ രാശേ? രണ്ട് സൈഡും അവധിയാണെന്ന് അവധിയാണെന്ന് തോന്നുന്നു, ആൾക്കാരൊന്നും കാണാനില്ല അധികം. ഇവിടെ വന്ന് ഒരു നടപ്പന്തലൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല രസമുണ്ട്, അടിപൊളി. ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ചെറിയൊരു പാലം പോലെ വെള്ളത്തിന്റെ മോഡലിൽ. ഫ്രണ്ട്സ്, അപ്പോ ഇവിടെ പാമ്പാക്കട ഗ്രാമപഞ്ചായത്തിന്റെ അരീക്കൽ ടൂറിസം പദ്ധതിയുടെ ഇത് പ്രകാരം ചെയ്തതാണ്. ഇവിടെ കാണാൻ വരുന്നവരുടെ സഞ്ചാരികളുടെ ശ്രദ്ധയ്ക്കായിട്ട് കുറെ കാര്യങ്ങളൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് വായിച്ച് എല്ലാരും മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുക. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വെള്ളച്ചാട്ടം കാണാൻ പറ്റും. ചെറിയൊരു വെള്ളച്ചാട്ടം ഇപ്പം മഴയുള്ള സമയത്ത് നല്ല നല്ല ഒരുപാട് വെള്ളം കാണുമായിരിക്കും കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇവിടെ ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊരു ഇമ്പോർട്ടന്റ് ബോർഡാണ്, വേസ്റ്റ് വേസ്റ്റ് ബിന്നിൽ മാത്രം നിക്ഷേപിക്കുക. അപ്പോ ഇവിടത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു, അതായത് അറിഞ്ഞിടാത്തവർക്ക് വേണ്ടിയിട്ട്. യൂട്യൂബിലൊന്നും അങ്ങനെ അതിന്റെ വീഡിയോസ് അത് ഇല്ല. അപ്പം അറിഞ്ഞിടാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു വെള്ളച്ചാട്ടം, പക്ഷെ ഭയങ്കര ഒരു രസമാണ്. അപ്പൊ എല്ലാരും വെള്ളച്ചാട്ടം ഒന്നും മിസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതും വന്ന് കണ്ടിരിക്കേണ്ടതാണ്. സംഭവമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ, അതിനെ സംരക്ഷിക്കുന്നുണ്ട്. പുതു തലമുറകൾക്ക് വേണ്ടിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പുതു തലമുറകൾക്ക് വേണ്ടിട്ട് അത് ഈ വെള്ളച്ചാട്ടം അവര് സംരക്ഷിക്കുന്നുണ്ട് അല്ലേ. പിന്നെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളിലും നമ്മൾ കാണുന്ന പോലെ പ്ലാസ്റ്റിക് ഇടാൻ പാടില്ല എന്നുള്ള ചില ചില നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ. രാവിലെ 8 മണി മുതൽ 6 മണി വരെയാണ് വർക്കിംഗ് ടൈം, ഓപ്പണിംഗ് ടൈം. സൺഡേ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഉണ്ട്. അവധി ദിവസങ്ങളായിരിക്കും തിരക്ക് കൂടുതലും. അവധി ദിവസങ്ങളിൽ നല്ല തിരക്കായിരിക്കും. ഇന്നിപ്പം വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കും ആൾ കുറവ്.
പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, കല്ലുടിക്കുന്നവർക്ക് ഇവിടെ ഒന്ന് കല്ലുടിക്കാം, ചെറിയൊരു കൽശാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കള്ളൊക്കെ കുടിച്ച് വെള്ളക്ഷേത്രത്തിലേക്ക് വെള്ളച്ചാട്ടത്തിലൊക്കെ ഇറങ്ങി ഒന്ന് കുളിച്ച് അരമ വെച്ചിട്ട് പോവാം. അതെ അതെ, ഈ കള്ളുഷാപ്പിന്റെ അടുത്ത് ചേർന്ന് തന്നെയാണ് ഈ വെള്ളച്ചാട്ടം, വെള്ളച്ചാട്ടത്തിലേക്കുള്ള പാസ് കൗണ്ടറും. ഹലോ ഗൈസ്, ഗൈസ് അപ്പൊ നമ്മള് ഇപ്പൊ നിൽക്കുന്നത് നമ്മളിപ്പോ കണ്ട അരീക്കൽ വാട്ടർഫാൾസിന് തൊട്ടടുത്തുള്ള ഒരു ഹിഡൻ പ്ലേസിലാണ്, കൊച്ചരീക്കൽ കേവ്സ്, കേവ്സ് എന്നാണ് എൻ്റെ പേര്. കാണാനൊരു അടിപൊളിയൊരു സ്ഥലമാണ്, വന്നു കഴിഞ്ഞാൽ കുളിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. ഒരു ചെറിയൊരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ഒരു കുളിക്കാനായിട്ട് ശുദ്ധജലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഇവിടുത്തെ ഒരു പ്രധാന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഗുഹയാണ്, ഒരു എന്താ പറയാ, ഒരു ഒരു ഭീമാകാരമായ ഒരു മരം, അതിന്റെ അതിന്റെ താഴെ ഒരു വലിയൊരു ഗുഹ. ഭീമാകാരമായിട്ടുള്ള മരങ്ങളും ഒരുപാട് മരങ്ങൾ ഒരുപാടുണ്ട്, ഒരു എല്ലാ മരങ്ങളും ഹെവി സൈസ്. എങ്ങനെ പോയാലും ഒരു 100-200 കൊല്ലം പഴക്കമുള്ള ഭീമാകാരമായ മരങ്ങൾ, മരങ്ങളുടെ തണലിൽ വന്നിരിക്കാൻ ഭയങ്കര രസമാണ്. നമ്മളിപ്പോ ആ ഗുഹയ്ക്കകത്താണ് ഇപ്പൊ നമ്മളിപ്പോ ഇരിക്കുന്നത്, നമ്മുടെ പുറകിലെ കാണുന്നത് അത് ഈ ഗുഹയാണ്. എന്താ പറയാ, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു പ്ലേസ്. ഏറ്റവും കൂടുതൽ വരുന്നത് കപ്പിൾസ് ആണ്. ആക്ച്വലി നമ്മളിത് ഗൂഗിളില് അരികിന് വന്ന സമയത്ത് ജസ്റ്റ് നോക്കിയപ്പോ കണ്ടാണ് കണ്ടതാണ്, ഒരു കുറച്ച് ഉള്ളിലോട്ട് ഇരിക്കുന്നതാണ്, അങ്ങനെ അത് ആർക്കും അറിയാൻ അറിയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമ്മൾ കണ്ട വാട്ടർഫാൾസിൽ നിന്ന് ഏകദേശം ഒരു 3.5 കിലോമീറ്റർ 3 കിലോമീറ്ററിനുള്ളിൽ ഓഫ് റോഡ് പോലെ, റോഡെല്ലാം ഓഫ് റോഡാണ്, റോഡെല്ലാം മോശമാണ്, അപ്പൊ മോശമാണ്. പക്ഷെ വന്നു കഴിഞ്ഞാൽ കിട്ടില്ല പ്ലേസ്, കിട്ടില്ല എന്ന് പറഞ്ഞാൽ ക്വൈറ്റ് ആയിട്ടുള്ള ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു നല്ലൊരു പ്ലേസ് ആണ്. കോളേജ് പിള്ളേരും മീൻസ് കപ്പിൾസ് വന്ന് ഇവിടെ നിന്ന് ഒരുപാട് കുളിക്കലൊക്കെ ഉണ്ട്, കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്നു, മിക്സറായിട്ട് കുളിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങനെ ആ നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. ഞാൻ എന്റെ വിഷ്വൽസ് ആണ്, ബൈക്കില് നമ്മള് നൈറ്റ് ട്രാവൽ ചെയ്ത് വന്ന് എന്റെ കാറ്റടിച്ചിട്ട് തണുപ്പ് കൊണ്ട് കാറ്റടിച്ചിട്ട് എന്റെ സൗണ്ട് മൂക്കടഞ്ഞിരിക്കുന്നു, അങ്ങനെ സൗണ്ട് ചെറിയൊരു ഇതായി. എനിക്ക് കുഴപ്പമില്ല, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മൾ എന്താ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് വീഡിയോ എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷെ വന്ന് വന്ന് കണ്ടാലേ ആ ഒരു ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് മനസ്സിലാക്കാം. ഈ മറ്റേ അരീകല്ല് കൂടുതലും ഫാമിലിയാണ് വരുന്നതെങ്കിൽ ഇവിടെ കൂടുതലും കപ്പിൾസ് ആണ് എടുത്തിട്ടുണ്ട്. അപ്പോ ഇവര് ചാനലിനെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം വീഡിയോസിന്റെ വ്യൂസ് കൂടുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരണുണ്ട്, പക്ഷെ സബ്സ്ക്രൈബ് വരുന്നില്ല. നമ്മൾ മാക്സിമം നിങ്ങളെ ബോറടിപ്പിക്കാതെ ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതായി പോകുന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്ഷമിക്കുക, തീർച്ചയായും അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം അല്ലെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കണ്ട, പറഞ്ഞു. ഓക്കെ ബൈ.